Network News is brought to you in association with Pavan Gold House, Old Bus Stand, Payyanur. Mangalya Swapnangalkku Charudeegan. Kallarikkal's Gold Park, Payyanur. Payyanur Rural Bank. വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. ശുദ്ധമായ പാൽ, ഒരു ജനതയുടെ വിശ്വാസം. ജനതാ പാൽ, തികച്ചും പുതുമയോടെ. സഹകരണ ആയുർവേദ പയ്യന്നൂർ. കൃഷ്ണ ട്രേഡേഴ്സ്, ലത്തീഫിയ സ്കൂളിന് സമീപം, ബൈപാസ് റോഡ്, പയ്യന്നൂർ. അപ്പോളോ ക്ലിനിക്, റിയാദുമോൾ, പെരുമ്പ. പ്യൂരിറ്റി ഗോൾഡ്, പ്യുവർ ട്രഡീഷൻ, മനോഹർ ജ്വല്ലറീസ്, ജ്വൽ ഹൗസ്, ജ്വൽ ജംഗ്ഷൻ, പയ്യന്നൂർ. നമസ്കാരം, നെറ്റ്‌വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഏഴോം പഞ്ചായത്തിലെ തമ്പുരാൻകുന്ന് ഇടിച്ചു കടത്താനുള്ള നീക്കം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. പ്രദേശത്ത് കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ. പയ്യന്നൂർ ചെറുപുഴ പുളിങ്ങോം റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിക്കാനൊരുങ്ങി KSRTC. തീരുമാനം റൂട്ട് ദേശസാത്കരിക്കാനുള്ള നീക്കത്തിന് മുന്നോടിയായി. ആവശ്യമായ ബസ്സുകൾ ലഭ്യമാക്കുന്ന ഘട്ടത്തിൽ സർവീസ് ആരംഭിക്കും. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി. പ്രഖ്യാപനം പ്രസിഡന്റ് TSULAJ നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള പൈപ്പുകൾ. ലക്ഷ്യം പൂർത്തിയാക്കിയത് ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി. UDF കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കൺവെൻഷൻ കാങ്കോലിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനായി രംഗത്തിറങ്ങാൻ കൺവെൻഷനിൽ ആഹ്വാനം. അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ഏഴോം പഞ്ചായത്തിലെ തമ്പുരാൻകുന്ന് ഇടിച്ചു കടത്താനുള്ള നീക്കം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് നാട്ടുകാർ. പ്രധാന ജൈവ വൈവിധ്യ കേന്ദ്രവും ചെങ്കൽക്കുന്നുമായ ഏഴോം ഗ്രാമപഞ്ചായത്തിലെ തമ്പുരാൻകുന്ന് വീണ്ടും ഇടിച്ചു തുടങ്ങി. പ്രദേശത്തെ ഏറ്റവും വലിയ ജലസംഭരണി കൂടിയാണ് തമ്പുരാൻകുന്ന്. നേരത്തെ വിവിധ ആവശ്യങ്ങളുടെ പേര് പറഞ്ഞ് തമ്പുരാൻകുന്ന് ഇടിച്ചു നിരത്തിയിരുന്നു. എന്നാൽ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം വീണ്ടും കുന്നിടിക്കാൻ ആരംഭിച്ചു. എന്നാൽ പ്രതിഷേധവുമായി നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി. കുന്നടിക്കുന്നത് പ്രദേശത്തെ കുടിവെള്ളത്തെയും കൃഷിയെയും സാരമായി ബാധിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു. ഇന്ന് ഇപ്പം കുന്നടിക്കുന്ന വെച്ചാൽ നമ്മളെ ഈ പ്രദേശത്തിലെ കംപ്ലീറ്റ് വെള്ളം പറ്റിയിട്ട് ഇപ്പം മുമ്പ് നമ്മൾ ഇവിടെ തീരുമാനമെടുത്തെന്നറിയാം. ഒരാളും കുഴൽക്കിണർ കുഴിക്കാൻ വെള്ളം തീരുമാനമെടുത്തിയാൽ ആ തീരുമാനമെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഓരോ കിണറിൽ വെള്ളമില്ല. നമ്മളെന്തുകൊണ്ട് കുഴിക്കാൻ ഒബ്ജക്റ്റ് ചെയ്യാൻ പറ്റുക? ഈ ഭാഗത്തിൽ വലിയ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് നമ്മളെ പ്രദേശത്തിലെ മരങ്ങൾ കംപ്ലീറ്റ് സംരക്ഷിക്കുന്ന ഈ കുന്നാണ്. ഈ കുന്ന് മാത്രമല്ല, ഈ കുന്നിൻ്റെ ഈ ചെങ്ങലിൻ നാടിൻ്റെ പല ഭാഗത്തും കുന്നുണ്ട്. ആ കുന്നുകളെല്ലാം സംരക്ഷിക്കുന്നതുകൊണ്ടാണ് നമ്മളെ കൃഷിയോ കാര്യമോ ഒന്നും നഷ്ടപ്പെടാത്തത്. ദേശീയപാതയ്ക്ക് മണ്ണെടുക്കാൻ എന്ന പേരിലാണ് ഇപ്പോൾ കുന്നിടിക്കുന്നത്. ജിയോളജി അനുമതിയോടെയാണ് കുന്നിടിക്കുന്നത് എന്നാണ് കുന്നിടിക്കുന്നവർ പറയുന്നത്. എന്നാൽ പരിസ്ഥിതി നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് തമ്പുരാൻ കുന്ന് ഇടിച്ച് മണ്ണ് കടത്തുന്നതെന്നാണ് പരിസ്ഥിതി പ്രവർത്തകൻ KP ചന്ദ്രാംഗതൻ പറയുന്നത്. പാരിസ്ഥിതിക ആഘാത നിർണയ വിവരം നടത്താതെ, പുതിയനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ, അത് എത്രത്തോളം പാരിസ്ഥിതിക വിനാശമുണ്ടാക്കുന്നു എന്ന് പരിഗണിക്കാതെ, ആരെങ്കിലും എന്തെങ്കിലും പെർമിറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ഈ പൊതുജനങ്ങൾക്ക് ബാധകമല്ല. നിശ്ചയമായും അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായതുകൊണ്ട് അവർക്കെതിരായി വരുന്ന ഏത് നടപടികളും അതിശക്തമായി പ്രതിരോധിക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യേണ്ട കടമ ഈ പാരിസ്ഥിതിക വിഷമം അനുഭവിക്കുന്ന നാട്ടുകാർക്കാണുള്ളത്. പരിസ്ഥിതി പ്രവർത്തകരുടെയും നാട്ടുകാരുടെയും പ്രതിഷേധത്തെ തുടർന്ന് താൽക്കാലികമായി കുന്നിടിക്കൽ നിർത്തിവച്ചു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് പഴയങ്ങാടി പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ജില്ലാ പരിസ്ഥിതി ഏകോപന സമിതി കൺവീനർ KE കരുണാകരൻ മാസ്റ്റർ, VV സുരേശൻ, സതീഷ് കുമാർ കുഞ്ഞമംഗലം, CC ശിവദാസൻ തുടങ്ങി ജില്ലാ ഏകോപന സമിതി അംഗങ്ങൾ, പ്രദേശവാസികളായ പ്രകാശൻ ചെങ്ങൽ, സിനാൻ ഉമ്മാർ, നബിൽ ഫാറൂഖ്, രാജൻ കുട്ടമത്ത് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്‌വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ ചെറുപുഴ പുളിങ്ങോം റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിക്കാനൊരുങ്ങി KSRTC. ഇതിനുള്ള അനുമതി കോഴിക്കോട് ആസ്ഥാനമായ വടക്കൻ മേഖല സോണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും ലഭിച്ചു കഴിഞ്ഞു. ആവശ്യമായ ബസ്സുകൾ ലഭിക്കുന്ന മുറയ്ക്ക് സർവീസ് ആരംഭിക്കാനാണ് പയ്യന്നൂർ ഡിപ്പോയുടെ തീരുമാനം.
പയ്യന്നൂരിന്റെ മലയോര മേഖലയായ ചെറുപുഴ പുളിങ്ങോം റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിച്ച് ക്രമേണ ഈ റൂട്ട് ദേശസൽക്കരിക്കാനുള്ള നീക്കമാണ് കെ എസ് ആർ ടി സി നടത്തുന്നത്. പയ്യന്നൂർ ഡിപ്പോയിൽ ലാഭകരമായി നിലവിൽ സർവീസ് നടത്തുന്ന ഈ റൂട്ട് നേരത്തെ തന്നെ കെ എസ് ആർ ടി സി കണ്ണുവച്ചതായിരുന്നു. എന്നാൽ സ്വകാര്യ ബസ്സുകളുടെ ആധിക്യമാണ് ഇതിന് തടസ്സമായത്. നിലവിൽ ഈ മേഖലയിലേക്ക് ചുരുക്കം കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പലപ്പോഴും മോശം അനുഭവമാണ് പ്രൈവറ്റ് ബസ് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ് പ്രധാന ആരോപണം. പല ഘട്ടങ്ങളിലായി പോലീസിൽ പരാതി നൽകേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നതായി ജീവനക്കാർ സൂചിപ്പിക്കുന്നു. ഈ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഈ റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിച്ച് ക്രമേണ ദേശസൽകൃത റൂട്ടാക്കി മാറ്റാൻ നീക്കം നടത്തുന്നത്. ഇതിനുള്ള അനുമതി കോഴിക്കോട് ആസ്ഥാനമായ വടക്കൻ മേഖല സോണൽ എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്ന് ലഭിച്ചു കഴിഞ്ഞു. ഒപ്പം പയ്യന്നൂർ ആർ ടി ഒയും പെർമിറ്റ് നൽകിയിട്ടുണ്ട്. 15 ബസ്സുകളാണ് സർവീസ് ആരംഭിക്കാൻ ആവശ്യം. ഓരോ 10 മിനിറ്റ് ഇടവേളയിലും ബസ്സുകൾ സർവീസ് നടത്താനാണ് തീരുമാനം. ഈ റൂട്ടിലും ഒപ്പം ബസ് സ്റ്റോപ്പ് കേന്ദ്രീകരിച്ചും യാത്രക്കാർക്കിടയിൽ സർവേ നടത്തിയാണ് പുതിയ നീക്കത്തിലേക്ക് കെ എസ് ആർ ടി സി കടക്കുന്നത്. ഏതാണ്ട് 5 മാസം സമയമെടുത്ത് കെ എസ് ആർ ടി സി ജീവനക്കാർ പ്രായോഗിക പഠനമാണ് ഇക്കാര്യത്തിൽ നടത്തിയത്. നിലവിൽ രാജഗിരി, ജോസ്ഗിരി ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങളിലേക്ക്, മലയോര മേഖലയിലേക്ക് 6 കെ എസ് ആർ ടി സി ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെയാണ് ഈ ചെയിൻ സർവീസ് കൂടി ആരംഭിക്കാനുള്ള നീക്കം കെ എസ് ആർ ടി സി നടത്തുന്നത്. ഏതാണ്ട് 15 ബസ്സുകളാണ് ഇതിന് ആവശ്യമെന്നാണ് കെ എസ് ആർ ടി സി പയ്യന്നൂർ ഡിപ്പോ ഇത് വിലയിരുത്തിയിട്ടുള്ളത്. ഈ ബസ്സുകളുടെ അപര്യാപ്തതയാണ് ഇപ്പോൾ നിലവിൽ നേരിടുന്ന ചെറിയൊരു പ്രശ്നം. ഈ ബസ്സുകൾ ലഭ്യതയ്ക്കനുസരിച്ച്, അതായത് ബസ്സുകൾ എത്രയും പെട്ടെന്ന് ലഭ്യമാകുന്നു അത്രയും വേഗം തന്നെ ചെയിൻ സർവീസ് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കാനാണ് കെ എസ് ആർ ടി സിയുടെ ഇപ്പോഴത്തെ നീക്കം. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടവന്തു, നെറ്റ്വർക്ക് ന്യൂസ്. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി പ്രഖ്യാപിച്ചു. പഞ്ചായത്ത് തല പ്രഖ്യാപനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ നിർവഹിച്ചു. ജലജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയതിന്റെ പഞ്ചായത്ത് തല പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ മോഹനൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി എ കോമളവല്ലി, ടി വി സുധാകരൻ, എൻ കാർത്യായണി, വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീബ, അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ പി നിധിൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ജൽജീവൻ മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിലവിൽ കുടിവെള്ള കണക്ഷൻ ഇല്ലാതിരുന്ന വീടുകളിലാണ് സൗജന്യമായി കുടിവെള്ള കണക്ഷൻ ലഭ്യമാക്കിയത്. കുടിവെള്ള പൈപ്പ് ലൈനുകൾ ഇല്ലാതിരുന്ന പ്രദേശങ്ങളിലേക്ക് കിലോമീറ്ററുകളോളം പുതുതായി പൈപ്പ് സ്ഥാപിച്ചാണ് കുടിവെള്ളം എത്തിച്ചതെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനായി സജീവമായി രംഗത്തിറങ്ങാനുള്ള തീരുമാനവുമായി യു ഡി എഫ് കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കൺവെൻഷൻ. കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താന്റെ മികച്ച വിജയത്തിനായി രംഗത്തിറങ്ങാനുള്ള ആഹ്വാനവുമായി കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം യു ഡി എഫ് കൺവെൻഷൻ. രാജ്മോഹൻ ഉണ്ണിത്താന്റെ മികച്ച വിജയത്തിനായി സജീവമായി രംഗത്തിറങ്ങാൻ കൺവെൻഷൻ തീരുമാനിച്ചു. കാങ്കോൽ അൽബൂം ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ രാജ്യത്ത് സ്ത്രീകൾ ബുർഖ ധരിക്കേണ്ടതില്ല. ഞങ്ങൾ താടി വെക്കണോ മീശ വെക്കണോ എന്നുള്ളത്. എം ടി പി സൈനുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷനായി. നേതാക്കളായ മഹേഷ് കുന്നുമ്മൽ, എൻ അബ്ദുറഹ്മാൻ, എം ടി പി അബ്ദുൾ അസീസ്, എ വി രാമചന്ദ്രൻ, കെ വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം ചെയ്തു. സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ലോഗോയും കവി മാധവൻ പുറച്ചേരി സുവനീർ താരിഫും പ്രകാശനം ചെയ്തു. മാതമംഗലം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള ലോഗോ പ്രകാശനം സിനിമാ താരം പി പി കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ നിർവഹിച്ചു. പണ്ഡിത ശ്രേഷ്ഠിയുമായിട്ടുള്ള ആ പെൺകുട്ടിയെ വാക്സർഗങ്ങളിൽ ആർക്കും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമ്മൾ ചെയ്തൊരു പണിയുണ്ട്. നന്നായി നാട്ടിലൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെ ഇല്ലാതാക്കാൻ ചെയ്യുന്നൊരു പണിയുണ്ടെന്നറിയാം. കവി മാധവൻ പുറച്ചേരി സുവനീർ താരിഫും പ്രകാശനം ചെയ്തു. എരമംകുറ്റൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ടി തമ്പാൻ മാസ്റ്റർ ആദ്യ താരിഫ് ഏറ്റുവാങ്ങി.
ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സരിത, വാർഡ് മെമ്പർ പി വി വിജയൻ, മാടായി ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ, പയ്യന്നൂർ കോപ്പറേറ്റീവ് ടൗൺ ബാങ്ക് ഡയറക്ടർ ടി എം സദാനന്ദൻ മാസ്റ്റർ, മാതമംഗലം റൂറൽ അഗ്രികൾച്ചർ വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് എ ജെ തോമസ്, സുവനീർ കമ്മിറ്റി ചെയർമാൻ ശ്രീധരൻ കൈതപ്പുറം, സുവനീർ കമ്മിറ്റി കൺവീനർ എൻ വി ഗംഗാധരൻ, വി കെ കുഞ്ഞപ്പൻ, വി കെ കലേഷ് എന്നിവർ സംസാരിച്ചു. 28 ലോഗോ എൻട്രികളിൽ ദിലീപ് മെട്ടമ്മൽ പ്രിന്റ് മീഡിയ പയ്യന്നൂർ ഒരുക്കിയ ലോഗോയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. 2025 ജനുവരി 25 മുതൽ 28 വരെയാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ വിജയിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃക്കരിപ്പൂർ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററെ വിജയിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃക്കരിപ്പൂർ ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. എം രാജഗോപാലൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. അക്ഷരാർത്ഥത്തിൽ വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. കാരണം ഇത് ഇന്ത്യ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ശക്തമായി ഇടപെടാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്ത്യയിൽ ഉയർന്നുവരേണ്ടതുണ്ട്. ഇതൊരു സാധാരണ തെരഞ്ഞെടുപ്പല്ല, ഇതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ്. ആ പോരാട്ടത്തിന്റെ പുറമുഖത്താണ് നമ്മളുള്ളത്. യൂണിയൻ പ്രസിഡന്റ് പി എ റഹ്മാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ചുമട്ടുതൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി മോഹനൻ, പി വി സുകുമാരൻ, പി സി ഉമേഷ്, വി വി സുരേശൻ, എം വി സുകുമാരൻ, യൂണിറ്റ് സെക്രട്ടറി എം കെ വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കത്തിക്കാളുന്ന മീനമാസക്കാലം വടക്കേ മലബാറിന് പൂരക്കാലമാണ്. പൂരോത്സവ പൂക്കളിലെ പ്രധാനിയായ നരയൻ പൂവിന്റെ സമൃദ്ധിയാണ് ഇത്തവണ കാവുകളിലും പാറപ്പുറങ്ങളിലുമെല്ലാം. കത്തിക്കാളുന്ന മീനച്ചൂടിലും പൂത്തുളിയുന്ന പൂക്കൾ തന്നെയാണ് പൂരോത്സവത്തിന്റെ പ്രധാന സവിശേഷത. വളരെ വിരളമായി മാത്രമേ പൂക്കൾക്ക് പച്ച നിറം നാം കാണാറുള്ളൂ. നരയൻ പൂക്കൾക്ക് നല്ല ഹരിതവർണ്ണമാണ്. നരയൻ പൂക്കളെ കൂടാതെ ചെമ്പകപ്പൂ, മുരിക്കൻപൂ, എരിഞ്ഞിപ്പൂ തുടങ്ങിയ പൂക്കളും പൂവിടാനായി ഉപയോഗിക്കുന്നു. നരയൻ പൂവിന്റെ ഇല ഔഷധ ഗുണമുള്ളതാണ്. തണ്ടിന് വെള്ളം ശേഖരിച്ചു വെക്കുവാനുള്ള കഴിവുണ്ടത്രേ. പഴയ കാലത്ത് കാടുകൾ താണ്ടി യാത്ര ചെയ്യേണ്ടി വരുമ്പോൾ ഇതിന്റെ തണ്ടിൽ നിന്ന് ജലമെടുത്ത് ദാഹം അകറ്റാറുണ്ടായിരുന്നു വഴിയാത്രക്കാരെന്ന് പഴമക്കാർ പറഞ്ഞു കേൾക്കുന്നു. പച്ചനിറത്തിൽ കുലകളായി പൂത്തു നിൽക്കുന്ന നരയൻ പൂക്കൾ കൊണ്ട് തന്നെയാണ് പൂരോത്സവത്തിന് കാമദേവന്റെ രൂപം ചമക്കുന്നത്. പെൺകുട്ടികൾ വീടുകളിലും ആചാരസ്ഥാനികന്മാർ ക്ഷേത്രങ്ങളിലുമാണ് പൂവിടുക പതിവ്. പൂരോത്സവത്തിന്റെ പ്രധാന ചടങ്ങു തന്നെ കാമദേവ രൂപം ഉണ്ടാക്കലും ആരാധനയും തന്നെയാണ്. ഋതുമതികളാകാത്ത പെൺകുട്ടികൾ വ്രതം നോറ്റ് പൂവിട്ടുണ്ടാക്കിയ കാമദേവനെ പൂരനാളിൽ സന്ധ്യയ്ക്ക് യാത്രയാക്കുന്നതോടെ പൂരോത്സവത്തിന് സമാപനമാകും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധവുമായി രാമന്തളിയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. സമാപന പൊതുയോഗം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഈ വാഹനത്തിൽ തൊട്ട് പിന്നാലെ കടന്നു വരുന്നത് ഭരണഘടനാ വിരുദ്ധമായ പൌരത്വ ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് രാമന്തളിയിൽ എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ നൈറ്റ് മാർച്ചിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. പുന്നക്കടവിൽ നിന്നും രാമന്തളി വടക്കുംപാടേക്ക് നടത്തിയ മാർച്ചിന് കെ പി വി രാഘവൻ, ടി ഗോവിന്ദൻ, ഇ രാജൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കുംപാട് നടന്ന സമാപന പൊതുയോഗം സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. അതുമാത്രവുമല്ല, ഇന്ത്യൻ പൗരന്മാരല്ലാത്തവർ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട്. നമ്മുടെ ഇടയിലൊക്കെ ഇന്ത്യൻ പൗരന്മാരായ ആളുകൾ, അന്യ പൗരന്മാരല്ലാത്ത ആളുകളുണ്ട്. അവരെ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി കഴിയണം. എന്നിട്ടോ എല്ലാവരും പൗരത്വം തെളിയിച്ച് തെളിയിച്ച് വരുമ്പോൾ കുറേ ആളുകൾ ബാക്കിയാവും, കുറേ ആളുകൾ ബാക്കിയാവും. വി ടി വിജയൻ അധ്യക്ഷനായി, കെ വിജേഷ്, ഒ കെ ശശി എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സെക്യുലർ ഫെസ്റ്റിന്റെ ഭാഗമായി പൌരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളി എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചു. രണ്ട് ദിവസങ്ങളിലായാണ് സെക്യുലർ ഫെസ്റ്റ് നടക്കുന്നത്. ആ ഹിന്ദുരാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിലെ
ഒരു പടിയാണ്, ഒരു സ്റ്റെപ്പാണ് പൗരത്വ നിയമ ഭേദഗതി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പ്രാഥമികമായിട്ട് എന്താണ് പൗരത്വ നിയമ ഭേദഗതി എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മാർച്ച് 18-19 തീയതികളിലായി നടക്കുന്ന പയ്യന്നൂർ കോളേജിൽ യൂണിയൻ സെക്യുലർ ഫെസ്റ്റിൻ്റെ ഭാഗമായാണ് പൗരത്വ ഭേദഗതി നിയമം ഇന്ത്യൻ മതനിരപേക്ഷതയോടുള്ള വെല്ലുവിളി എന്ന വിഷയത്തിൽ സംവാദം സംഘടിപ്പിച്ചത്. എം പ്രസാദ്, അഡ്വക്കേറ്റ് പി സിതിൻ എന്നിവർ സംവാദത്തിൽ പങ്കെടുത്തു. യൂണിയൻ ചെയർമാൻ വി പി അർജുൻ, സ്റ്റാഫ് എഡിറ്റർ വിഷ്ണു തങ്കപ്പൻ, ടി അഭിനന്ദ്, അമൽ പ്രേം എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തൃക്കരിപ്പൂർ സി എച്ച് സെന്റർ 10th വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്ഥാപക നേതാക്കളെ ആദരിച്ചു. കെ പി ഇബ്രാഹിംകുട്ടി, വി ടി ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് സി എച്ച് സെന്റർ നേതാക്കന്മാർ ചേർന്ന് ആദരിച്ചത്. തൃക്കരിപ്പൂർ സി എച്ച് സെന്റർ 10th വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്ഥാപക നേതാക്കളെ ആദരിച്ചു. കെ പി ഇബ്രാഹിംകുട്ടി, വി ടി ഷാഹുൽ ഹമീദ് എന്നിവരെയാണ് സി എച്ച് സെന്റർ നേതാക്കന്മാർ ചേർന്ന് ആദരിച്ചത്. കെ പി ഇബ്രാഹിംകുട്ടിയെ കൈക്കോട്ടുകടവ് വസതിയിൽ മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എ ജി സി ബഷീർ ഷാളണിയിച്ച് ആദരിച്ചു. എം എ സി കുഞ്ഞബ്ദുള്ള മൊമൻഡോയും എസ് അഷറഫ് റമദാൻ സമ്മാനവും നൽകി. വി ടി ഷാഹുൽ ഹമീദിനെ ഉടുമ്പുന്തലയിലെ വസതിയിലെത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ ഷാളണിയിച്ച് ആദരിച്ചു. സി എച്ച് സെന്റർ വൈസ് ചെയർമാൻമാരായ ഒ ടി അഹമ്മദ് ഹാജിയും എൻ എ മജീദും മൊമൻഡോയും എ ജി സി ബഷീർ റമദാൻ സമ്മാനവും നൽകി. ചടങ്ങിൽ സി എച്ച് സെന്റർ ജനറൽ കൺവീനർ എൻ കെ പി മുഹമ്മദ് കുഞ്ഞി, കൺവീനർമാരായ കെ എം കുഞ്ഞി, മുഹമ്മദ് കുഞ്ഞി മൈദാനി, ടി പി അഹമ്മദ് ഹാജി, വി വി അബ്ദുള്ള ഹാജി, നിസാർ നങ്ങാരത്ത്, നവാസ് മൈദാനി തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. വൈക്കം സത്യാഗ്രഹം ശതാബ്ദിയുടെ ഭാഗമായി പാലക്കുന്ന് പാഠശാലയിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹം നവോത്ഥാന ചരിത്രത്തിലെ സുവർണ അധ്യായം എന്ന വിഷയത്തിലാണ് പ്രഭാഷണം സംഘടിപ്പിച്ചത്. വൈക്കം സത്യാഗ്രഹം ശതാബ്ദിയുടെ ഭാഗമായാണ് പാലക്കുന്ന് പാഠശാലയിൽ പ്രഭാഷണം സംഘടിപ്പിച്ചത്. ഐതിഹാസിക സമരത്തിന് 100 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് വീരവൈക്കം എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത്. റിട്ടയേർഡ് എഇഒ കെ ബാലചന്ദ്രൻ പ്രഭാഷണം നടത്തി. പരിപാടിയിൽ എം കെ പ്രകാശൻ അധ്യക്ഷനായി. ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കൊടക്കാട് നാരായണൻ, സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് വി വി രവീന്ദ്രൻ, നാരായണൻ കലിയാന്തിൽ കെ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ കോളേജ് കെമിസ്ട്രി വിഭാഗത്തിന്റെ ഭാഗമായി നടത്തിയ ഇന്റർ കോളേജ് കെമിസ്ട്രി ഫെസ്റ്റിവൽ കെങ്കേമം 24 കോളേജിൽ നടന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് കെമിസ്ട്രി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബിജു എ ആർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ കോളേജ് കെമിസ്ട്രി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഇന്റർ കോളേജ് കെമിസ്ട്രി ഫെസ്റ്റിവൽ കെങ്കേമം 2024 കണ്ണൂർ യൂണിവേഴ്സിറ്റി സ്വാമി ആനന്ദതീർത്ഥ ക്യാമ്പസ് കെമിസ്ട്രി അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എ ആർ ബിജു ഉദ്ഘാടനം ചെയ്തു. കെമിസ്ട്രി വിഭാഗം മുഖ്യാധ്യാപിക കെ പി ശ്രുതി അധ്യക്ഷയായി. ഫാക്കൽറ്റി കോർഡിനേറ്റർ വി കെ നിഷ, കെമിസ്ട്രി ക്ലബ്ബ് സെക്രട്ടറി പി സി വൈഷ്ണവ്, ബി പ്രകാശ്, കോളേജ് യൂണിയൻ ചെയർമാൻ അർജുൻ എന്നിവർ സംസാരിച്ചു. വൈകുന്നേരം വരെ നടന്ന പരിപാടിയിൽ വിവിധ കോളേജുകൾ തമ്മിലുള്ള മത്സരങ്ങൾ നടന്നു. രസതന്ത്ര വിഭാഗവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ സർ സയ്യിദ് കോളേജ് തളിപ്പറമ്പ് ഓവറോൾ ചാമ്പ്യന്മാരും മട്ടന്നൂർ പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് 2nd സ്ഥാനവും നേടി. സമാപന സമ്മേളനം കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വി എം സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. മഞ്ജുനാഥ് അധ്യക്ഷനായി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള പയ്യന്നൂർ സെന്റ് തോമസ് ഇടവക കൂട്ടായ്മയുടെയും പങ്കുവെക്കലിന്റെയും മാതൃകയാകുന്നു. അടിയന്തിരമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് വിധേയനാകേണ്ടി വന്ന യുവാവിനുള്ള ചികിത്സാ സഹായം ഇടവകയുടെ നേതൃത്വത്തിൽ സ്വരൂപിച്ചു നൽകി. ഇരുവൃക്കകളും തകരാറിലായതിനെ തുടർന്ന് അടിയന്തിരമായി വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകേണ്ടി വന്ന പയ്യന്നൂർ സ്വദേശി പ്രതീഷ് ജോസഫിനാണ് പയ്യന്നൂർ സെന്റ് തോമസ് ഇടവകയുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം ലഭ്യമാക്കിയത്. ഇടവകയുടെ നേതൃത്വത്തിൽ കുടുംബാംഗങ്ങളും സ്കൂളുകളും സന്യസ്ത ഭവനങ്ങളും ഇടവകാംഗങ്ങളും നാട്ടുകാരുമെല്ലാം ഒത്തുചേർന്ന് സഹായം ലഭ്യമാക്കി. ഭവനരഹിതരായി ക്ലേശിക്കുന്ന 2 കുടുംബങ്ങൾക്ക് ഇടവകയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സെന്റ് വിൻസെന്റ് ഡിപോൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ 2 വീടുകളും നിർമ്മിച്ചു നൽകി. പള്ളി അങ്കണത്തിൽ നടന്ന പൊതുയോഗത്തിൽ തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പൊലീത്ത മാർ ജോസഫ് പമ്പ്ലാനി ചികിത്സാ സഹായ നിധി കുടുംബാംഗങ്ങൾക്ക് കൈമാറി. തലശ്ശേരി അതിരൂപതയുടെ ലേ അപ്പോസ്റ്റലേറ്റ് ഡയറക്ടർ ഡോക്ടർ ഫിലിപ്പ് കവിയിൽ പുതിയ ഭവനങ്ങളുടെ താക്കോൽ കൈമാറ്റം നിർവഹിച്ചു. സെന്റ് തോമസ് ചർച്ച് ഇടവക വികാരി ഫാദർ ജിതിൻ വയലുങ്കൽ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി സെബാസ്റ്റ്യൻ തോട്ടുങ്കൽ, വിൻസെന്റ് ഡിപോൾ സൊസൈറ്റി പ്രസിഡന്റ് സണ്ണി മേച്ചലാകത്ത് എന്നിവർ സംസാരിച്ചു.
നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സംസ്ഥാന കേരളോത്സവം നാടക മത്സരത്തിൽ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് പാട്യം യുവജനവേദി അവതരിപ്പിച്ച ബിരിയാണി എന്ന നാടകത്തിന് മൂന്നാം സ്ഥാനം ലഭിച്ചു. പ്രമോദ് കണ്ടോത്താണ് നാടകത്തിന്റെ സംവിധാനം നിർവഹിച്ചത്. പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ വെള്ളൂർ ഈസ്റ്റ് സമ്മേളനം വെള്ളൂർ ചന്തൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്നു. പി എഫ് പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി മെമ്പർ ടി വി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. 9,500 രൂപ മിനിമം പെൻഷൻ അനുവദിക്കണമെന്നും ഡി എ സമ്പ്രദായം പുനഃസ്ഥാപിക്കണമെന്നും പി എഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ വെള്ളൂർ ഈസ്റ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. വെള്ളൂർ ചന്തൻകുഞ്ഞി സ്മാരക ഹാളിൽ നടന്ന സമ്മേളനം പി എഫ് പി എ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി വി ലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ജില്ലയുടെ പേര് തന്നെ തറികിടുകയും തെറികിടുകയും നാടുകയെന്നാണ്. കൈത്തറി മേഖലയിലും അതുപോലെ തന്നെ വീടി നിർമ്മാണ മേഖലയിലും എല്ലാം കൈയെടുത്തുകൊണ്ടിരുന്ന സംഘടിത തൊഴിലാളി തർക്കം എന്നുള്ള രീതിയിൽ ടി വി പ്രഭാകരൻ, പി നാരായണൻ, ടി വി നാരായണൻ, എം കൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സി ഗോവിന്ദൻ അധ്യക്ഷനായി. എം കൃഷ്ണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. പയ്യന്നൂർ ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓലപ്പിപി നാടൻ കളി ക്യാമ്പയിനിന്റെ വിജയത്തിനായി സംഘാടക സമിതിയായി 101 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. ബ്രദേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഓലപ്പിപി നാടൻ കളി ക്യാമ്പിന്റെ വിജയത്തിനായി സംഘാടക സമിതി രൂപീകരിച്ചു. ചെയർമാൻ മണിയറചന്ദ്രൻ, വർക്കിംഗ് ചെയർമാൻ കെ ഷാജി, ജനറൽ കൺവീനർ പി ടി പ്രദേശ്, കൺവീനർമാർ എ കെ ബിജേഷ്, എം നിഖിൽ, ട്രഷറർ സന്ദീപൻ പയ്യ എന്നിവരടങ്ങുന്ന 101 അംഗ കമ്മിറ്റിയാണ് രൂപീകരിച്ചത്. മെയ് 11-12 തീയതികളിൽ പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനമായി. വ്യത്യസ്ത മേഖലകളിൽ കഴിവ് തെളിയിച്ച 6 കുട്ടികൾക്ക് ഓലപ്പിപി അവാർഡ് നൽകും. കേശാജി അധ്യക്ഷത വഹിച്ചു. വിവിധ കമ്മിറ്റി ഭാരവാഹികളായി ഗിരീഷ് കുന്നുമൽ, എം പ്രജിത്ത്, കെ കെ സന്തോഷ് തുടങ്ങിയവരെയും തെരഞ്ഞെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കേരളത്തിലെ വിമുക്ത ഭട സംഘടനയായ പൂർവ്വ സൈനിക് സംഘർഷ് സമിതിയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണ യോഗം കണ്ണൂർ റെയിൻബോ ടൂറിസ്റ്റ് ഹോമിൽ നടന്നു. വി രവീന്ദ്രനെ പ്രസിഡന്റായും എൻ ശ്രീശനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. നേതാക്കളായ എൻ ടി ജോർജ്, അനിയൻ കുഞ്ഞൻ, ബാലചന്ദ്രൻ കീർത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുപുഴ ഗോക്കടവ് ശ്രീ ശിവപുരം മഹാദേവ ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ നവീകരണ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ തുടക്കമായുള്ള കലവറ നിരക്കൽ ഘോഷയാത്ര നടന്നു. പ്രാപ്പോയിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗോക്കടവ് ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. മുത്തുകുടകളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി പ്രാപ്പൂയിൽ ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ഗോക്കടവ് ക്ഷേത്ര പരിസരത്ത് സമാപിച്ചു. ആചാര്യ സ്വീകരണത്തിനു ശേഷം സാംസ്കാരിക ആധ്യാത്മിക സദസ്സ് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ആഘോഷ ദിവസങ്ങളിലെല്ലാം ആധ്യാത്മിക പ്രഭാഷണങ്ങളും വിവിധ കലാപരിപാടികളും അന്നദാനവും ഉണ്ടാകും. നെറ്റ്വർക്ക് ന്യൂസ് ചെറുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏഴോം പഞ്ചായത്തിലെ തമ്പുരാൻകുന്ന് ഇടിച്ചു കടത്താനുള്ള നീക്കം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ചേർന്ന് തടഞ്ഞു. പ്രദേശത്ത് കുടിവെള്ളം മുട്ടിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങി നാട്ടുകാർ.
പയ്യന്നൂർ ചെറുപുഴ പുളിങ്ങോം റൂട്ടിൽ ചെയിൻ സർവീസ് ആരംഭിക്കാൻ ഒരുങ്ങി KSRTC. തീരുമാനം റൂട്ട് ദേശസാത്കരിക്കാനുള്ള നീക്കത്തിന് മുന്നോടിയായി. ആവശ്യമായ ബസ്സുകൾ ലഭ്യമാക്കുന്ന ഘട്ടത്തിൽ സർവീസ് ആരംഭിക്കും. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ കുടിവെള്ള പഞ്ചായത്തായി. പ്രഖ്യാപനം പ്രസിഡന്റ് TC Sulaja നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും കുടിവെള്ള പൈപ്പുകൾ. ലക്ഷ്യം പൂർത്തിയാക്കിയത് ജലജീവൻ മിഷനിൽ ഉൾപ്പെടുത്തി. UDF കാങ്കോൽ ആലപ്പടമ്പ മണ്ഡലം കൺവെൻഷൻ കാങ്കോലിൽ നടന്നു. രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിജയത്തിനായി രംഗത്തിറങ്ങാൻ കൺവെൻഷനിൽ ആഹ്വാനം. അഡ്വക്കേറ്റ് K.ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.